السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أما بعد، പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ലോകാവസാനത്തിൻ്റെ അടയാളത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ കഴിഞ്ഞുപോയ അടയാളങ്ങളുണ്ട്, വരാനിരിക്കുന്ന അടയാളങ്ങളുണ്ട്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞുപോയ ശ്രദ്ധേയമായ ഒരു അടയാളമാണ് മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിജാസ് എന്ന പ്രദേശത്തുണ്ടായ തീപിടുത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാസിൽ നിന്ന് ഒരു തീപിടുത്തമുണ്ടാകും, ഒരു തീ വരും, ആ തീ മദീനയിൽ വല്ലാത്ത പ്രയാസങ്ങളുണ്ടാക്കും, അത് സംഭവിക്കാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅതു ഹത്താ തഖ്റുജ നാറു മിൻ അർളിൽ ഹിജാസ്, ഹിജാസിൻ്റെ ഭൂമിയിൽ നിന്ന് തീ പുറപ്പെടാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. തുലിഉ അഅനാകൽ ഇബിലി ബി ബുസുറ, ബുസുറയിലെ ഒട്ടകത്തിൻ്റെ കഴുത്തുകൾ പോലും അതിൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്നത്ര ശക്തമായ തീയായിരിക്കും അത്. ഈ ഹദീസിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാസിൽ നിന്നൊരു തീ പുറപ്പെടുമെന്നും ആ തീ ശക്തമായ രീതിയിൽ മദീനയുടെ ഭ്രാന്ത പ്രദേശങ്ങളിൽ അലയലുകൾ ഉണ്ടാക്കുമെന്നും, എത്രത്തോളമെന്ന് പറഞ്ഞാൽ രാത്രികാലം പോലും പ്രകാശപൂരിതമാകുന്ന രീതിയിലുള്ള ശക്തമായ പ്രകാശമായിരിക്കും ആ തീപിടുത്തം മൂലം ഉണ്ടാവുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബുസ്രയിലുള്ള ഒട്ടകത്തെപ്പോലും ആ തീ കാരണം കാണാൻ കഴിയും, അത്രയേറെ ശക്തമായ പ്രകാശമായിരിക്കും അതിനുണ്ടാവുക എന്നും ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാണ് ഇത് സംഭവിച്ചത്? എന്നാണ് ഇത് നടന്നത്? മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുസ്ലിമിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഖർജത്തു ഫീ ജമാനിന നാറും ബിൽ മദീന, ഞങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഒരു തീപിടുത്തമുണ്ടായി. സന അർബ വ ഖംസീന വ സിത്തമി അ, 654-ാമത്തെ ഹിജ്ര വർഷമാണ് അത് സംഭവിച്ചത്. വക്കാനത്ത് നാറൻ അലീമത്തൻ ജിദ്ദ, ശക്തമായ തീപിടുത്തമായിരുന്നു അത്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പറയുന്നത്, മദീനയുടെ കിഴക്കുഭാഗത്തായി ശക്തമായ ഒരു തീപിടുത്തമുണ്ടായി. ഹിജ്ര 654 ജമാദുൽ ആഖിർ അല്ലെങ്കിൽ ജമാദുൽ ഔവൽ മാസം വെള്ളിയാഴ്ചയാണ്, 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് നടന്നത് എന്ന് ചരിത്രകാരന്മാർ ഈ തീപിടുത്തത്തെക്കുറിച്ച് പറയുകയാണ്. ഈ തീപിടുത്തത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, മദീനയിലെ പാറക്കൂട്ടങ്ങൾ പോലും അഥവാ മദീനയിലെ കരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞ മലകൾ പോലും അഗ്നിപർവ്വതത്തിൽ പൊട്ടിയൊലിക്കുന്ന ലാവകൾ പോലെ ആ കരിമ്പാറകൾ ഒലിച്ചുപോയി, അഥവാ തീപിടുത്തം കാരണം കരിമ്പാറകൾ ലാവ പോലെ ഒലിച്ചുപോയി എന്നാണ്. ഇന്നും അതിൻ്റെ അവശിഷ്ടം മദീനയിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഒരു മാസക്കാലം ഈ തീപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു, ഈ തീപ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. അതുപോലെ രാത്രി കാലഘട്ടങ്ങളിൽ പോലും പ്രകാശമില്ലാതെ തൈമ എന്ന പ്രദേശം വരെ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ വെളിച്ചവും തീഷ്ണമായ ചൂടുമായിരുന്നു അതിനുണ്ടായിരുന്നത്. മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന നിവാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പരിഭ്രാന്തരാവുകയും മദീന അസ്വസ്ഥമാവുകയും ആളുകൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അടിമകളുള്ളവർ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. മീറ്ററുകളോളം മൈലുകളോളം ഇതിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ഇത്രയും തീഷ്ണമായൊരു തീപിടുത്തമാണ് ഹിജാസിൽ അന്നുണ്ടായത്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാറും മിന്നൽ ഹിജാസ്, ഹിജാസിൽ നിന്നൊരു തീ വരാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഈ വിഷയം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ ഹിജ്റ 654-ൽ സംഭവിച്ച ലോകാവസാനത്തിൻ്റെ ശ്രദ്ധേയമായ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.